നമസ്കാരം. ഫോക്സ്ഡെയിലിൻ്റെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം. 50 കമ്പനികൾ നേരിട്ടും 200 കമ്പനികൾ ഓൺലൈനിലും പ്രസൻറ്റ് ചെയ്യുന്ന ബിസിനസ് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു എൻ ജി ആണ്. എൻ ജി ഒയുടെ പേര് ബോസ് ഓഫ് ഇന്ത്യ എന്നാണ്. ബെസ്റ്റ് ഓർഗനൈസേഷൻ സർവീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു പബ്ലിക് നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റ് കേരളത്തിൽ എറണാകുളത്ത് രജിസ്റ്റിരിക്കുന്നു. എറണാകുളത്ത് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസുണ്ട്. മാളയിലാണ് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ഞങ്ങൾക്ക് 7 ഡിവിഷനുണ്ട്. 1 അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിൻ്റെ സ്പെഷ്യാലിറ്റി ഓർഗാനിക് കൾട്ടിവേഷൻ പഠിപ്പിക്കുക, സീഡ് കൊടുക്കുക ആൻഡ് ഫെർട്ടിലൈസർ കൊടുക്കുക, ആ പ്രൊഡക്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു പ്രൈസ് കൺട്രോളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ ഒരു വൺ നാഷൻ വൺ പ്രൈസ് എന്നുള്ള ഒരു ക്യാപ്ഷനിലേക്ക് ഈ ഉൽപ്പന്നങ്ങളെല്ലാം എത്തുകയാണ്. സെക്കൻഡറി ഞങ്ങളുടെ ഉള്ളത് ഹോം ബോയി, അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് മാനുഫാക്ചർ ചെയ്യുക, അതിനെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരു കൺസെഷൻ ഉണ്ടാക്കുക, ഒരു ടൗൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ആ ടൗൺഷിപ്പിൻ്റെ പ്രത്യേകത, അതിനകത്തൊരു അഗ്രി മാളുണ്ടാവും, ഒരു ഹോസ്പിറ്റൽ ആൻഡ് ഓഫണേജ്, ഒരു ഇൻഡസ്ട്രി, അതുപോലെ അവർക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് സ്കൂൾ പോലും അതിനകത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ അധികം വൈകാതെ തന്നെ പല ജില്ലകളിലേക്കും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഡിവിഷൻ മെഡിസിനാണ്. മെഡിസിൻ എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസിന് ജനറിക് മെഡിസിൻ ജനങ്ങൾക്ക് എത്തിക്കുക. അതിന് ഓരോ ജില്ലകളിലും സ്പെഷ്യൽ സ്റ്റോക്കിസ്റ്റ് വെച്ച് ഓരോ ടൗണുകളിലും ഫ്രാഞ്ചൈസി കൊടുത്ത് അത് ജനമിത്ര മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ പേരിൽ കൊടുത്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു പ്ലസ് പോയിൻ്റ് ഉള്ളത്, അതിൽ ഡിസ്കൗണ്ട് കൂടാതെ അഡീഷണൽ സബ്സിഡി ജനങ്ങൾക്ക് ബാങ്കിലേക്ക് എത്തുന്ന ഒരു സംവിധാനവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനമിത്ര മെഡിസിൻ ഹെൽത്ത് കെയർ 100% ട്രാൻസ്പെറൻറ്റോടുകൂടി ഞങ്ങൾക്ക് എത്തിക്കുകയാണ്. അതിനകത്തൊരു പ്രോഫിറ്റും ഈ ട്രസ്റ്റ് എടുക്കുന്നില്ല. 4% മാത്രം അഡ്മിൻ ചാർജ് എടുത്തിട്ട് ഇത് കൊടുക്കുകയാണ്. നാലാമത്തെ ഡിവിഷൻ സെൻട്രലൈസ്ഡ് കിച്ചൺ, ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്ന പോലെ. ഈ കിച്ചൻ്റെ പ്രത്യേകത, അവിടേക്ക് വേണ്ട റോ മെറ്റീരിയലും മെഷീനറിയും കൊടുക്കുന്നു. ഒരു വാർഡിൽ ഒരു കിച്ചൺ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു കിച്ചൺ, ഒരു മുനിസിപ്പാലിറ്റി 2 കിച്ചൺ, കോർപ്പറേഷൻ 4 കിച്ചൺ നമ്മൾ അലോട്ട് ചെയ്യുന്നു. അത് കുടുംബശ്രീ പോലുള്ള സ്ത്രീ സമൂഹത്തിനോ അല്ലെങ്കിൽ പ്രവാസികൾക്കോ ആർക്കും ഇത് ജോയിൻ ചെയ്ത് ഈ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് ഇത് ഹോട്ടൽ, കാറ്ററിംഗ്, ക്യാൻറ്റിങ്, അതുപോലെ തട്ടുകടലിലേക്കൊക്കെ ഇത് എത്തിക്കുകയാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് ഒരേ പ്രൈസിന് തന്നെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഫുഡ് ഇൻഡസ്ട്രി മാറുകയാണ്. ഈ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത കൂടി പറയുക വെച്ചാൽ, ഇതിലുപയോഗിക്കുന്ന വെള്ളമടക്കം അല്ലെങ്കിൽ എന്തുപയോഗിക്കുന്നു എന്നുള്ളത് CC ക്യാമറ വെച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ, പോലീസ് ഓഫീസേഴ്സ്, വിജിലൻസ്, പബ്ലിക്കിനെല്ലാം ആക്സസ് ഉണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നതോ എംപ്ലോയീസിനെയും എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതാണ് ക്ലൗഡ് കിച്ചൻ്റെ പ്രത്യേകത. ഒരു ഹോട്ടലിൽ ഒരേ ബ്രാൻഡിൽ ഒരേ പ്രൈസിന് എന്നും പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഹോട്ടലുകാർക്കുള്ള പ്ലസ് പോയിൻ്റ്, ഒരു എംപ്ലോയീസിന് വെക്കേണ്ട, കുക്കിന് വേണ്ട, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റേജ് വരില്ല, അല്ലെങ്കിൽ ഫുഡ് ഓവർ ഹെഡ് വരില്ല, അങ്ങനെ എല്ലാവർക്കും വളരെ ആശ്വാസമായൊരു കാര്യമാണ് ഒരു ക്ലൗഡ് കിച്ചൺ വരാൻ പോകുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിലേക്കും അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം മെഷീനറി ആയിക്കഴിഞ്ഞു, റോ മെറ്റീരിയൽ ആയിക്കഴിഞ്ഞു. അടുത്തത് വളരെ സിമ്പിളാണ്, ഫുഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ഗ്രോസറി, സ്റ്റേഷനറി, അല്ലെങ്കിൽ ബേക്കറി, അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നവരോട് നമ്മൾ പറയുന്ന റോ മെറ്റീരിയലിൽ, നമ്മൾ പറയുന്ന ക്വാളിറ്റി ഉണ്ടാക്കിയിട്ട് അത് പാക്ക് ചെയ്ത് റീറ്റെയിൽ ഫ്രാഞ്ചൈസി രൂപത്തിൽ ഓരോ വാർഡിലും ഒരു ഷോപ്പ് ഇടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഷോപ്പ് ഇടുന്നത് അവർ വീട്ടിലാവാം, അല്ലെങ്കിൽ അഡീഷണൽ ഷോപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിലെല്ലാം പ്രൊഡക്റ്റുകൾക്കെല്ലാം വളരെ റേറ്റ് കുറവ് മാത്രമല്ല,
സബ്സിഡി അവരുടെ വീട് അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ കൺസ്യൂമറിന് കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കെമിക്കൽ ഫ്രീ ആക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓർഗാനിക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഇവിടെ റോ മെറ്റീരിയൽ വരുന്നത്. കൂടാതെ വാർഡുകളിലേക്ക് അത് ഇൻഡസ്ട്രി ലെവലിൽ, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു മുളക് ഉണ്ടാക്കി പൊടിക്കാനാണെങ്കിൽ അവർക്ക് മെഷീനറി ഞങ്ങൾ കൊടുക്കുന്നു, പാക്ക് ചെയ്യാൻ കവർ കൊടുക്കുന്നു, ആ ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ രാഷ്ട്ര നിർമ്മാണം ഭവനങ്ങളിൽ നിന്നുള്ള ക്യാപ്ഷൻ ഇവിടെ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ വീട്ടുകാർക്കും ജോയിൻ ചെയ്യാം, അവർക്ക് മെഷീനറി വാങ്ങാം, റോ മെറ്റീരിയൽ വാങ്ങാം, അത് പ്രൊഡക്റ്റ് ഞങ്ങൾ തിരിച്ചെടുക്കുന്നു. അപ്പോൾ അവർക്കൊരു ഒരു വരുമാനത്തിലുപരി ഈ ഉൽപ്പന്നങ്ങളെല്ലാം ആർട്ടിഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒന്നും ചേർക്കാതെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക. ഫുഡ് പ്രൊഡക്റ്റിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേസ്റ്റ് ഓർഗനൈസേഷൻ സർവീസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ എല്ലാ സപ്പോർട്ട്നെസ്സും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സാമൂഹിക സന്നദ്ധ സേവന സംഘടന എന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന് വലിയ സംഭവമാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ കാൽക്കൃഷി. ഞങ്ങൾക്ക് ഇത് നിങ്ങളെ കാണണമെങ്കിൽ എറണാകുളത്ത് ഞങ്ങളുടെ ഓഫീസുണ്ട്, മാളിൽ ഞങ്ങളുടെ ഔട്ട്ലെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. നേരിട്ട് ഈ ഇൻഡസ്ട്രികളെല്ലാം കാണണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വന്നാൽ കാണാൻ പറ്റും, ഞങ്ങളെ വിളിക്കുക. ഇത് കൂടുതൽ സംശയങ്ങൾക്കെല്ലാം ഞങ്ങൾ വാട്സപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ പോയി കാണുക. നന്ദിയോടെ, ജോൺസൺ മാളിക ചെയർമാൻ. ഞങ്ങളുടെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുമായി സഹകരിച്ച എല്ലാ മാനുഫാക്ചറേഴ്സിനും വിസിറ്റേഴ്സായി വന്ന എല്ലാ ബിസിനസ് ഏക്കേഴ്സിനും ഫോക്സ്ഡെയിലിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.